കാസർഗോഡ് നഗരത്തിലെ വീട്ടിൽ വൻ കവർച്ച. മീപ്പുകുരിയിലെ കെ ലോകേഷിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 33 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു. This news brought to you by... രണ്ട് പതിറ്റാണ്ടുകളായി ജനമനസ്സുകളിൽ വിശ്വസ്തതയാർജിച്ച സാന്ദ്ര ജ്വല്ലറി BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സാന്ദ്ര ജ്വല്ലറി, ദി ഗോൾഡ് പീപ്പിൾ, താലൂക്ക് ഓഫീസിന് മുൻവശം, കോട്ട് റോഡ്, കാസർഗോഡ്. കഴിഞ്ഞ ദിവസം രാത്രി വീടിന് സമീപത്തുകൂടി പോയ ഉദയഗിരി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള തിരുമുൽക്കാഴ്ച കാണുവാൻ വീട്ടുകാർ പുറത്തിറങ്ങിയ സമയത്തായിരുന്നു കവർച്ച നടന്നത്. വീടിനകത്തേക്കു കയറിയ മോഷ്ടാവ് കിടപ്പുമുറിയിൽ തുറന്നിട്ടിരുന്ന അലമാരയിൽ നിന്നാണ് ആഭരണങ്ങൾ കവർന്നത്. 4 മാല, 2 ലോക്കറ്റ്, പാദസരം, 13 സെറ്റ് കമ്പൽ, 5 സെറ്റ് വള എന്നിവ ഉൾപ്പെടെ 33 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കവർച്ച ചെയ്യപ്പെട്ടത്. വീട്ടുകാർ തിരുമുൽക്കാഴ്ച കണ്ടു തിരിച്ചെത്തുമ്പോഴേക്കും വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങി മതിൽ ചാടി ഓടിയതായി കണ്ടിരുന്നു. ഇയാൾക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാനായില്ല. 9 തീയതി ശനിയാഴ്ച നടന്ന സംഭവമാണ്. ഞങ്ങൾ ഉദയഗിരി ക്ഷേത്രത്തിൽ നിന്ന് ഒരു കാഴ്ച മീപ്പുകൂരിയായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ഗേറ്റിന് അടുത്ത് നിന്ന് നോക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് വീട്ടിലേക്ക് കള്ളൻ കയറി. ആ സമയത്ത് വീട്ടിലുള്ള സ്വർണ്ണങ്ങൾ ഒരു 30-35 പോണോളം സ്വർണം എടുത്ത് ഓനെ ഞങ്ങൾ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓടി രക്ഷപ്പെട്ടു. ആ സമയത്ത് വീട്ടിൽ എൻ്റെ ഭാര്യ, പിന്നെ ചേട്ടന്, ചേട്ടൻ്റെ ഭാര്യ, പിന്നെ അമ്മ, പിന്നെ അടുത്ത വീട്ടുകാർ എല്ലാവരും കൂടി ഗേറ്റിൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു കള്ളൻ വീട്ടിലിങ്ങനെ അങ്ങും ഇങ്ങും ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ പിടിക്കാൻ പറ്റിയില്ല. പിടിക്കുന്ന സമയത്ത് ഓടി രക്ഷപ്പെട്ടവന്. വീടുമായും സമീപ പ്രദേശവുമായും നല്ല പരിചയമുള്ളവരായിരിക്കാം മോഷണത്തിനു പിന്നിലെന്നാണ് സംശയിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ലോകേഷിന്റെ ഭാര്യ അർച്ചനയുടെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തു. SI MB വിഷ്ണുപ്രസാദിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.